കേന്ദ്ര നിബന്ധനയ്ക്കെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ നിബന്ധനകൾ വെടിക്കെട്ടിന്റെ മനോഹാരിത നശിപ്പിക്കുന്നവ 35 നിയന്ത്രണങ്ങളിൽ 5 എണ്ണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല 200 മീറ്റർ ഫയർ ലൈൻ നടപ്പാക്കിയാൽ ടേക്കിൻ കാർഡ് വെടിക്കെട്ട് നടക്കില്ല ഉത്തരവ് തയ്യാറാക്കിയത് വെടിക്കെട്ടിനെക്കുറിച്ച് അറിവില്ലാത്തവർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് റവന്യൂ മന്ത്രിയുടെ കത്ത് തന്നെ ഒപ്പം നിർത്താൻ കരുക്കൾ നീക്കുന്ന യുഡിഎഫിന് ചെക്ക് വെച്ച് പിവി അൻവർ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഡിഎംകെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യം രമ്യ ഹരദാസിനെ യുഡിഎഫുകാർ പോലും തള്ളിപ്പറഞ്ഞെന്നും പരിഹാസം ആർഎസ്എസിനെ പോലെ പിണറായിസത്തെയും ഇല്ലാതാക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്നും അൻവർ അനുനയ ശ്രമങ്ങൾ തുടർന്ന് യുഡിഎഫ് നേതൃത്വം സിപിഎം എഡിഎം നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് എംവി ഗോവിന്ദൻ പത്തനംതിട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾ എടുത്തത് ശരിയായ നിലപാട് നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ചു നിയമപരിരക്ഷ വേണമെന്ന് നവീന്റെ കുടുംബം നവീൻ ബാബുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ 25 വർഷത്തെ പെട്രോൾ പമ്പ് എൻഒസികൾ പരിശോധിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവാദ എൻഒസിയിൽ അന്വേഷണം നടക്കുന്നു പ്രതികരണം നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം പ്രമുഖരെ അണിനിരത്തി മഹാരാഷ്ട്രയിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബിജെപി ഫട്നാവിസ് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ നിന്ന് ജനവിധി തേടും കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ അശോക് ചവാന്റെ മകൾ ശ്രീജയ ചവാൻ അടക്കം 13 വനിതകൾ ആദ്യഘട്ട പട്ടികയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ കാന്തി മണ്ഡലത്തിൽ ഗൗരി ലങ്കേഷ് വധക്കേസ് പ്രതി ശ്രീകാന്ത് പൻഗാർക്കർ ശിവസേന ഷിൻഡേ വിഭാഗത്തിൽ നീക്കം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൊലക്കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ അർജുൻ ഖോത്കർ ജൽന നിയമസഭാ മണ്ഡലത്തിന്റെ ചുമതലയും ശ്രീകാന്തിന് ജനസംഖ്യാ പെരുപ്പം ലക്ഷ്യമിട്ടുള്ള വിവാദ പ്രസ്താവനയുമായി ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രായം കൂടുതലുള്ള ആളുകളുടെ എണ്ണം കൂടുന്നതിനാൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് കൂടുതൽ കുട്ടികൾ വേണം രണ്ടിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേക പരിഗണന അവസാനിക്കാതെ ബോംബ് ഭീഷണി പരമ്പര ഭീഷണി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള രണ്ട് വിമാനങ്ങൾക്ക് ബോംബ് ഭീഷണി എയർ ഇന്ത്യയുടെ കൊച്ചി ദമാം ആകാശ് എയറിന്റെ കൊച്ചി മുംബൈ വിമാനങ്ങൾക്ക് വിസ്താര ഇൻഡിഗോ വിമാനങ്ങൾക്കും ബോംബ് ഭീഷണി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിവേദ്യ ഉരുളി കാണാതായതിൽ കേസെടുത്ത് പോലീസ് ഉരുളി കൊണ്ടുപോയ ഓസ്ട്രേലിയൻ പൗരൻ ഗണേഷ് ഛായയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടും ഗണേഷും ഭാര്യയും സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലായത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ ജമാഅത്തെ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്നത് ശുദ്ധവർഗീയതയെന്ന് മുഖ്യമന്ത്രി എസ് ഡി പി ഐ ഇവർക്ക് കൂട്ട് സർക്കാരിനെ വിമർശിക്കുന്നതിൽ ആർ എസ് എസും ജമാഅത്തെ ഇസ്ലാമിയും ഒറ്റക്കെട്ട് ഇരുകൂട്ടർക്കും വർഗീയ അജണ്ട വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല ബി ജെ പിയുമായുള്ള ഡീലിനെ പറ്റി പറഞ്ഞത് കോൺഗ്രസ് വിട്ടുവന്നയാളെന്നും പിണറായി